ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ? ഒപ്പം എല്ലാവർക്കും ഒരു രണ്ടാമത്തെ ദിവസത്തെ ഒരു പെരുന്നാൾ ആശംസകൾ അറിയിക്കുക കേട്ടാ. നല്ല ഇതിപ്പോൾ ഒരു 5 മണിയൊക്കെ 5:30 ആവാറായിട്ട് കേട്ടോ കൂട്ടുകാരെ. നല്ല മഴ മഴ കാറ് കുത്തി വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ വേഗം ഞാൻ വോയിസൊക്കെ ഒന്ന് കൊടുക്കുക. മഴ പെയ്താൽ പിന്നെ തീരെ ഇതുണ്ടാവില്ലല്ലോ. അപ്പം മോളാണ് കിട്ടുന്നത് വെജിറ്റബിൾ ബിരിയാണിയുടെ. അപ്പം ഞാനാവുമ്പോൾ എൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ചെയ്യും. മോള് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഏതോ ഒരു ചാനൽ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുക കേട്ടാ. അപ്പോൾ മോള് പറഞ്ഞ് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് പറഞ്ഞിട്ടാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന കുറേ എണ്ണം നോക്കി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് ഒരു സവോള പൊരിച്ചെടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു കപ്പ് സോയാബീൻ ഒന്ന് കുതിർത്തിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ കൊച്ച് കുറച്ച് കുറച്ച് കഷ്ണം കേട്ടോ, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള, ഒരു ചെറിയ രണ്ട് തക്കാളി അങ്ങനെയൊക്കെ. അപ്പം മസാലയുടെ ചിക്കൻ മസാലയുടെ ഒന്നും പൊടിയില്ല കേട്ടാ, മസാല നമ്മളെ ബിരിയാണി മസാലയുടെ. അപ്പോൾ ഞാൻ ലേശം പൊടിച്ചെടുക്കുക കേട്ടാ വറുത്തിട്ട്. അപ്പോൾ ഇതാ പാനിൽ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടാ. അപ്പം നമ്മളിത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് വെറുപ്പിടിക്കും കേട്ടാ. അതിങ്ങനെ വല്ല അവാർഡ് ഫിലിം പോലെ കുറേയൊക്കെ നിന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിക്കൊക്കെ പോയിട്ടാ. പിന്നെ എപ്പോഴേലും ഒന്ന് വരുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ അവന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ചോറ് വേവിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ചോറിനൊക്കെ വെള്ളമിട്ട് കിട്ടാ. വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരാറാവുണ്ട്. അപ്പോഴേക്ക് ഞാൻ അതിൽ 2 കഷ്ണം പട്ടയും ഒരു ബേലീഫും ഒരു ഏലക്കായും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതും പിഴിഞ്ഞ് കൊടുത്തുണ്ട് കേട്ടാ. അപ്പോൾ അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഒരു അരമണിക്കൂർ നേരം കുതിർത്തിയിട്ട് അരി ഒന്ന് വാരക്കണം. അത് വാരച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ മസാലയൊക്കെ ഇവിടെ ഞാൻ പിന്നെ വന്ന് നോക്കുമ്പോഴത്തേന് ഏതാണ്ടൊക്കെ ആരക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഓള ശൈലിയിലുള്ള ഒരു മസാല ഉണ്ടാക്കിയതാട്ടാ. സംഭവം സൂപ്പർ ആയിരുന്നട്ടാ. ഒരുപാട് കഷ്ണങ്ങൾ തിന്നാല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തീ കഴിക്കാൻ തോന്നുക. ഞാൻ അതൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പച്ചക്കറി ബിരിയാണിയൊക്കെ കഴിക്കൽ തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ തലേദിവസം പോയാലും പച്ചക്കറി ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഞാൻ സാദാ ചോറാണ് കഴിക്കാറ്. അപ്പോൾ മസാലയിൽ മസാല ആയതിന് ശേഷം മസാലയൊക്കെ ഒന്ന് ദമ്മിടുക കേട്ടോ. അപ്പോൾ ഒരു ദോശപ്പാൻ വെച്ചിട്ട് അടുപ്പത്ത് നല്ല തീയാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ആണല്ലോ, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഈ ദോശയുടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അകുമ്പോൾ വെച്ചിട്ട് ആണ് കേട്ടോ ഇപ്പോൾ ദമ്മിട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോരിയിട്ട് തരാ പറഞ്ഞു. ഈ എന്താ വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോരിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾ തന്നെ അതിൽ പൊടികളും ഇതൊക്കെ ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു എളുപ്പത്തിലൊരു ഇതാട്ടാ. ബസുമതി റൈസാണ് കേട്ടോ ചോറിന് വേണ്ടിയിട്ട് എടുത്തുള്ളത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. സംഭവം സൂപ്പർ ആയിരുന്നിട്ടാ. മറ്റേങ്ങനെ ചുവന്ന നിറത്തിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലുണ്ടാവുമല്ലോ റൈസ്. അപ്പോൾ അവൾക്ക് അത്ര താല്പര്യമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അടിയിലും ഇട്ട് കൊടുത്ത് സെൻറ്ററിലും ആയിട്ട് മസാലയൊക്കെ കണ്ട് പരത്തി ഇട്ട് കൊടുക്കുക കേട്ടാ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ. അപ്പം ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണോ? ഞാൻ കമൻറ്റുകളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ. അപ്പോൾ ലൈക്കിനുള്ള ഇതില്ലെങ്കിൽ വീഡിയോ അതിനുള്ളൊരു ഇതില്ലെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആട്ടാ കൂട്ടുകാരെ. അങ്ങനെ ബാക്കിയുള്ള ചോറും കൂടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തുട്ടാ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഒരു സബ്സ്ക്രൈബ് പറഞ്ഞതാണ് കേട്ടാ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്ന വീഡിയോ. അപ്പോൾ ഈ ദിവ്യയുടെയൊക്കെ ദിവ്യ കിച്ചൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ അതിലെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ താല്പര്യമില്ല കേട്ടോ വീഡിയോയിലൊന്നും വരാനും. അപ്പോൾ എല്ലാം ഫിനിഷിങ് കഴിഞ്ഞ് മേലെ നമ്മളെ മല്ലിരല്ലിയും പൊതിനരല്ലിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി പൊരിച്ചതും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള നെയ്യും കൂടിയിട്ടാണ് ഒഴിച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടാണ്. പിന്നെ അടുപ്പ് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒപ്പല്ല ദോശപ്പാനിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അടുപ്പിൽ നിന്ന് തീയൊക്കെ കൊണ്ട് കോരിയിട്ട് പിന്നെ ആ ചൂട്ടടുപ്പ് അതവിടെ കൊണ്ട വെച്ചിട്ടോ. പിന്നെ കഴിക്കാൻ നേരത്താണ് പിന്നെ
എടുത്ത് വിളമ്പിയതൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നലെ പെരുന്നാളിൻ്റെന്ന് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടാ. ഇതിലേക്കൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്താണെന്താ ഓള് അറിയില്ല. അപ്പം നമ്മളെ ഒന്ന് പൊരിച്ചതാ കേട്ടാ സോയാബീൻ. അത് മസാലയിലൊന്നും ചേർത്തിട്ടില്ല. അതിങ്ങനെ മേലെ വിതറി കൊടുക്കുകയാണ്. നമ്മളെ പൊരിച്ച ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ മേലെ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടാ പിന്നെ ദമ്മ് പൊട്ടിക്കണത്. അങ്ങനെ ചോറൊക്കെ ചേർത്തെടുക്കണത് ഞാനാണ് കേട്ടാ. അപ്പോൾ എല്ലാ മസാലയൊക്കെ കൂടിയിട്ട് മിക്സാക്കി എടുക്കുമ്പോഴാണല്ലോ എല്ലായിടത്തേക്കും ഒരേപോലെ മസാലയൊക്കെ കിട്ടുക. അപ്പം ചോറിനെ നോക്കി കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് കഴിക്കാൻ തോന്നൂല്ലേ. ഓവറായിട്ടുള്ള ആ മഞ്ഞ നിറമൊന്നുമില്ല. അത് സിമ്പിളായിട്ട് അത് ഏതോ ഏത് ചാനലാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ഓളാണ് പലതും നോക്കിയിട്ട് ഏതോ ഒരു ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഇതാക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഇട്ടാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ടേ. ഞാനാച്ചങ്ങ രണ്ടൊരു വലിയ ഉരുളൻകിഴങ്ങൊക്കെ ഇടും കേട്ടാ. ഇതിപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു ക്യാരറ്റ്, 4 ബീൻസ് ഒക്കെ 100 ഗ്രാം മാത്രമേ അളവ് പറഞ്ഞപ്പോൾ പറയാം. ഒക്കെ 100 ഗ്രാമാണ്. അങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാ. അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോ ലോങ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇന്നേക്ക് ബാക്കി ഇടാലോ എന്ന് വിചാരിച്ച്. പിന്നെന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിരുന്ന് പോയാ വീട്ടിലേക്കൊക്കെ? അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പ് കേട്ടാ. അപ്പോൾ ചോറ് വിളമ്പിയിട്ട് പിന്നെ തൈരും ഞാൻ പൊതിന ഇട്ടിട്ട് നാളികേരൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ
പിന്നെ അപ്പൂനൊരു എല്ല് കിട്ടിയിട്ടാ, അതാണ് കടിച്ചു കൊണ്ട് കളിച്ചിട്ട് ഇരിക്കണേട്ടാ. കുറേ നേരം ആ എല്ലായിട്ട് ഇരുന്ന് പിന്നെ